പലപ്പോഴും ഇങ്ങനെ എൻ്റെ അടുത്ത് വരുന്ന 90% ആളുകൾ എന്നോട് പറയാറുള്ളത്, സാറേ ഞങ്ങൾ ഒരുപാട് ചികിത്സകൾ ചെയ്തു, ഒരുപാട് അലോപ്പതി ചികിത്സ ചെയ്തു, എന്നിട്ട് ഈ അലോപ്പതി ചികിത്സയുടെ ഒരുപാട് മോശവശങ്ങൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു. കുറേ പൈസ കൊടുത്തു, ശരീരം മുഴുവൻ നശിച്ചു, കുറേ ഗുളിക കഴിച്ചു, കഷ്ടപ്പെട്ടു എന്നൊക്കെ പറയും ഈ രോഗികൾ. അപ്പോഴും ഞാൻ അവരോട് പറയാറുള്ളത് അങ്ങനെയല്ല, നിങ്ങൾ ആ രോഗം ആ ചികിത്സ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ്. നിങ്ങളുടെ രോഗം മാറണമെങ്കിൽ മരുന്ന് അല്ലെങ്കിൽ ചികിത്സകൻ ഉണ്ടായതുകൊണ്ട് മാറുമൊന്നുമില്ല, നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യണം. എങ്ങനെയാണ് നിങ്ങളത് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം, അപ്പോൾ മനസ്സിലാവും നിങ്ങൾ ഈ പറയുന്ന പോലെ കൃത്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും. അതുകൊണ്ട് എപ്പോഴും സൂക്ഷിക്കണം. അപ്പോൾ മിനിഞ്ഞാന്ന് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഒരു സ്ത്രീയെയും കൊണ്ട് ആ സ്ത്രീയുടെ മക്കളും ബന്ധുക്കളും ആളുകളൊക്കെ വന്നു. ഞായറാഴ്ച നല്ല തിരക്കുള്ള ദിവസം കോഴിക്കോട് എൻ്റെ ആര എന്ന് പറയുന്ന ഔഷധാലയത്തിലാണ് അവർ വന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു 10-35 വയസ്സേ ആ സ്ത്രീക്ക് ഉണ്ടാവും, 40 ആയിട്ടില്ല. നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീ. പക്ഷേ അവർ വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നു, അവശയായിരിക്കുന്നു. അപ്പോൾ കുറേ ദൂരത്തിങ്ങനെ ഇരുത്തുമ്പോൾ ഞാൻ മറ്റ് രോഗികളെ നോക്കുന്ന സമയത്ത് ഞാൻ ആ സ്ത്രീയെ ശ്രദ്ധിച്ചു. അവരിങ്ങനെ കരയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവരെ ഈ മക്കളും ബന്ധുക്കളൊക്കെ തന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ ഇതുപോലെ കാണാൻ വന്നിരിക്കുന്ന ആളുകൾ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ അതിനിടയിൽ അവിടെ ഒരു ദുർഗന്ധം ഇങ്ങനെ വരുന്നു. സാധാരണ ഈ മുറിവിന് ഭയങ്കര ദുർഗന്ധമായിരിക്കും. എൻ്റെ മൂക്കിനകത്ത് ഇവരുടെ മുറിവിൻ്റെ ദുർഗന്ധം എനിക്ക് ഒരിക്കലും അനുഭവപ്പെടാറില്ല. പക്ഷേ എന്നോടൊപ്പമുള്ള ആളുകൾ പറയും, ഉസ്താദ് ഭയങ്കരമായിട്ട് ദുർഗന്ധം വരുന്നു, നാറുന്നു, ആ സ്ത്രീയുടെ കാലാണ് അങ്ങനെ നാറുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവരെയും വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ അവരെ എൻ്റെ മുന്നിലിരുത്തി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ കാലിനകത്ത് പുഴുക്കളുണ്ട്, ആ കാല് മോശമായിരിക്കുന്നു, കാല് മുറിച്ച് മാറ്റേണ്ടുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണ് നിങ്ങൾ ഇത്രയും ദിവസം ഇങ്ങനെ കാണിക്കാതെ വെച്ചതെന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, ഇല്ല ഞങ്ങൾ ഒരു മാസത്തിലധികമായിട്ട് കോഴിക്കോടുള്ള വലിയ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റൽ ചികിത്സയിലായിരുന്നു, ഒരുപാട് പൈസ ചിലവഴിച്ചു, അങ്ങനെ ഈ പുഴു വന്ന സമയത്ത് എന്തായിരുന്നു അവരുടെ അസുഖം എന്നാണ് നിങ്ങൾ ആദ്യം അറിയിക്കേണ്ടത് കേട്ടോ, ആലോചിക്കേണ്ടത്. ഞാൻ ഇന്ന് വരുമ്പം അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതായത് വീട്ടിൽ നിന്ന് പറമ്പിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവരുടെ കാലിൽ ചെറിയ ഒരു മുള്ളു തറച്ചു. ആ മുള്ളു തറച്ചപ്പോൾ ആ മുള്ളെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് അവർ അതെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഹോസ്പിറ്റലിൽ പോയത്. അതൊരു അലോപ്പതി ചികിത്സാലയമല്ല, അലോപ്പതി ഹോസ്പിറ്റലല്ല, അലോപ്പതി ഡോക്ടറുമല്ല. അവർ പോയത് ഒരു നാച്ചുറോപ്പതി ഹോസ്പിറ്റലായിരുന്നു, അവിടെയുള്ള ഡോക്ടറായിരുന്നു തൻ്റെ ഒരു വനിതാ ഡോക്ടർ. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഈ മുള്ള് കുറച്ച് ആഴത്തിൽ കയറിയിട്ടുണ്ട്, കുറച്ച് ദിവസം അവിടെ നിൽക്കേണ്ടി വരും, അത് ഓപ്പറേഷൻ ഒന്നും വേണ്ട, അല്ലാണ്ട് തന്നെ ശരിയാവും. അങ്ങനെ അവിടെ നിർത്തി ഒരു മാസത്തോളം ചികിത്സിച്ചു ഒരു മുള്ളെടുക്കാൻ. അവസാനം ആ കാല് പഴുത്ത് നാശമായി ഉഴുക്കൾ കയറുന്ന അവസ്ഥയിൽ കാലക്കാകെ പോയി, പിന്നെ കാല് മുറിക്കലാണ്. അങ്ങനെ ഈ ബന്ധുക്കളുടെ ആവശ്യപ്രകാരം നിർബന്ധപ്രകാരം അവരെ അവിടെ നിന്ന് ഡിസ്ചാർജാക്കി. അപ്പോഴേക്കും 3-4 ലക്ഷം രൂപ അവർ വാങ്ങിച്ചു കഴിഞ്ഞു, ഒരു മുള്ളു തറച്ചാണ്. അപ്പം എൻ്റെ മുന്നിലിരുന്നിട്ട് അവർ കരഞ്ഞു പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് ഉസ്താദെ രക്ഷിക്കണം. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും, ഈ ശരീരം സൂക്ഷിച്ചിരിക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവരെ നല്ലൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ആവശ്യമായ ചികിത്സകൾ, അതായത് ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം പൾസൊന്നും ഇല്ല സ്ത്രീക്ക്, കാലിൻ്റെ ഭാഗങ്ങളൊക്കെ കറുത്തു പോയി. ഞാൻ പറഞ്ഞു ഈ കറുത്ത ഭാഗങ്ങളൊക്കെ നീക്കം ചെയ്തിട്ട് വരൂ, അങ്ങനെയാണെങ്കിൽ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ ഈ മുറിവുണങ്ങും. അങ്ങനെ ഞാൻ അവരെ തിരിച്ചയച്ചു. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് നിങ്ങളെവിടെ ചികിത്സക്ക് പോകുമ്പോഴും ഇവിടെ ഇപ്പോൾ ഇവിടെ ആയാൽ പോലും ചികിത്സക്ക് വരുന്നതിന് മുമ്പേ നിങ്ങൾ ഞാൻ ചെയ്യുന്ന ചികിത്സയെക്കുറിച്ച് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം, പഠിച്ചിരിക്കണം. നിങ്ങൾ വരുന്ന രോഗത്തിന് നിങ്ങൾ വരുന്ന കൊണ്ടുവരുന്ന മുറിവ് അല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ എപ്പോഴെങ്കിലും ഞാൻ ചികിത്സിച്ചിട്ട് മാറിയതായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം
നിങ്ങൾ എന്നെ തേടി വരാൻ. ഇതേപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ ഏത് ചികിത്സാ സെൻ്ററിലേക്ക് പോകുമ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ കൊണ്ടുപോകുന്ന രോഗത്തിന് ചികിത്സിക്കുന്ന ഡോക്ടറാണോ അത് ചികിത്സിച്ചിട്ട് ആർക്കെങ്കിലും മാറിയിട്ടുണ്ടോ? അങ്ങനെ ആലോചിച്ചിട്ട് ആ സ്ത്രീയെ കൊണ്ട് അവർ പോയിരുന്നെങ്കിൽ ഇന്ന് ആ സ്ത്രീയുടെ കാല് മുറിക്കേണ്ടുന്ന ഒരു സാഹചര്യം വരില്ലായിരുന്നു. അത് സൂക്ഷിക്കണം നമ്മൾ. നമ്മളൊരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെറുതെ ചികിത്സ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിക്കാൻ ഞാൻ തയ്യാറില്ല. ഞാൻ തന്നെ ഒരു 90% ആളെ ഞാൻ തിരിച്ചയക്കാറാണ്. നിങ്ങൾ പോയിക്കോന്ന് പറയും. ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് ഈ പത്യം എന്നുള്ള കാര്യം പറയാൻ കാരണം, എൻ്റെ അടുത്ത് അദ്ദേഹം ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു ചൊറിയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ചികിത്സ ഞാനിവിടെ നിൽക്കണോ വേണ്ടയോ എന്നാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞു പത്യം വേണ്ടി വരും. അപ്പോൾ അദ്ദേഹത്തിന് പത്യം എടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. അത്രയും കാലം വിശ്രമിച്ചുകൊണ്ട് ചികിത്സ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളവിടെ ഇരിക്കുന്നു. ആ ഇരിക്കാൻ പറഞ്ഞത് ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ വെറുതെ നിങ്ങളുടെ സമയം പോകും, നിങ്ങൾക്ക് തിരിച്ചു പോകാം. സൂക്ഷിക്കണം.